కాదండి, మొదట సంపూర్ణమైన నామం వాటి రావాలంటే కర్త సన్నిధి లేదు. ఇంకనే సుశ్రూషమైన కానీ കർത്താവ് ലഭ്യമാക്കി തന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് എൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്നത് സന്തോഷത്തിൻ്റെ ആത്മീയ ആനന്ദത്തിൻ്റെ നിമിഷങ്ങളാണ്. ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് വിശുദ്ധന്മാരുടെ മധ്യയാണ് നിൽക്കുന്നതെന്നുള്ള ആ ഒരു സന്തോഷം, ഞാൻ പണ്ട് എവിടെയാണ് നിന്നിരുന്നതെന്നുള്ള ആ ദുഃഖം, ഇങ്ങനെ ഒരു കൂട്ടായ്മയിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നുള്ള ഭീതി, ഇതൊക്കെ സമ്മിശ്രമായിട്ട് എന്നെ പരിശോധിക്കുകയാണ്. ദൈവം അതെന്താണെന്നറിയാതെ നടന്ന കാലത്ത് കർത്താവിനെ വിളിച്ച് വേർതിരിച്ച് ഇങ്ങനെ ഒരു കൂട്ടായ്മയിലാക്കിയല്ലോ. സ്ത്രീ 2012 കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് 10 ഗാനങ്ങൾ എഴുതി റിലീസ് ചെയ്യുമ്പോഴാണ് കർത്താവ് ഇടവരുത്തി. അന്ന് ആ ദിവസം എനിക്കോട് ഓർക്കുകയാണ്, അതും സന്തോഷത്തിലായ ദിവസങ്ങളായിരുന്നു. അന്ന് കവിത എഴുതാൻ അറിയാൻ വയ്യാത്ത എന്നെ അത് എഴുതാൻ പ്രോത്സാഹിപ്പിച്ച ഈ അസംബ്ലിയിലെ സഹോദരൻ എന്നെ പ്രാർത്ഥനയിൽ സഹായിച്ച, എന്നെ ഒരു കുഞ്ഞനുജനെ പോലെ സ്നേഹിച്ച ഈ സഹയിലുണ്ട്. ഇതിലെ ഓരോ സഹോദരന്മാരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു ആത്മീയമായിട്ട്. എല്ലാവരോടും ഞാൻ കർത്തനാമത്തിൽ നന്ദി പറയുന്നു. നിങ്ങളെ എപ്പോഴും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് വീണ്ടും കർത്തസന്നിധിയിൽ പുതിയൊരു സീഡിയുടെ റിലീസുമായിട്ട് നിൽക്കാൻ കർത്താവ് സന്തോഷത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആരംഭം എന്ന സീഡിയുടെ റിലീസ് സമയത്ത് ഞാൻ ദൈവമക്കളോട് ഒരു കാര്യം പറഞ്ഞിരുന്നു, അതിൻ്റെ വരുമാനം കർത്താവിൻ്റെ നാമമാത്രത്തിനായിട്ട് ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ വാക്ക് ഞാൻ പാലിച്ചു. ലഭിച്ച എല്ലാ വരുമാനവും ഫ്രീ കർത്താവിൻ്റെ നാമത്തിനായിട്ടും പത്രനാമത്തിലുള്ള വേലയ്ക്കായിട്ടും ഞാൻ ചെലവഴിച്ചു. ഒന്ന് കാണിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. യു എയിൽ നിന്നും ഏകദേശം 6,615 സിസ്റ്റർസ് ആൻഡ് സിസ്റ്റർ ആൻഡ് 15 ധനംസ് കിട്ടിയതിൽ ഇക്വലൻ്റായിട്ടുള്ള 1,06,000 രൂപയിലെ വിവിധ സുവിശേഷ വേലയ്ക്കായിട്ട് ഞാൻ കൊടുക്കുകയുണ്ടായി. ആദ്യം ലഭിച്ച പൈസ ആന്ധ്രാപ്രദേശിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന കാണുന്നതുപോലെ ആ സഹോദരൻ്റെ റൂറൽ ഏരിയയിൽ പ്രവർത്തിക്കാനായിട്ട് ഒരു PA സിസ്റ്റം വേണം എന്ന് പറഞ്ഞിരുന്നവിടെ കറണ്ട് പിടിച്ചൊന്നുമില്ല. അത് വാങ്ങിക്കാനായിട്ട് നാട്ടിലെ 8,000 രൂപ അയച്ചുകൊണ്ടാണ് ഈ ശുശ്രൂഷ തുടങ്ങിയത്. അതിനുശേഷം നാട്ടിലെ വിവിധ സുവിശേഷന്മാർക്ക്, അതുപോലെ തന്നെ വിവിധ സഭകളിൽ കസേരയില്ലാത്ത സഭകളിൽ കസേര കൊടുത്തു. ചില സഭകളിൽ അവിടെ ആ സഭയുടെ മുന്നിൽ വെള്ളം നിന്നിട്ട് അവർക്ക് കയറാൻ വയ്യാത്ത അവസ്ഥയിൽ അവിടെ മണ്ണടിക്കുവാനായിട്ട് കൊടുത്തു. അങ്ങനെ എന്തിനു പറയുന്നു, ഇങ്ങനെ ഒരു വേലയ്ക്കായിട്ട് ആ പൈസ വിനിയോഗിക്കാനായിട്ട് കർത്താവ് ഇടവരുത്തി. ആ ശുശ്രൂഷയിലേക്ക് കൈനീട്ടിയ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെ ഇവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഒരു പുതിയ CD നൽകുന്നത് ഏകനാമം എന്ന നാമമെന്ന് ചിന്തിരിക്കുന്നു. ഈ CD റിലീസ് ശേഷം ഏകദേശം 2 വർഷത്തോളമായി എൻ്റെ പാട്ടുകളൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഈ 2 വർഷത്തിനുള്ളിൽ കേവലം 5 പാട്ടുകൾ മാത്രമാണ് എഴുതാൻ എനിക്ക് സാധിച്ചത്. 6-ാമതൊരു ഗാനം ഇറക്കുവാനായിട്ട് ഞാൻ മാസങ്ങളോളം ശ്രമിച്ചു, കിട്ടില്ല. ആ 5 പാട്ട് ഒരു സംഗീത സംവിധാനം ഏൽപ്പിച്ചു, അദ്ദേഹം സംഗീതം ചെയ്തിട്ടുണ്ട്. CD എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ പാട്ടുകൾക്ക് ആധാരമായിട്ടുള്ളത് ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന ബദൽ ബദർന സഭയിൽ ഞാൻ കേൾക്കുന്ന പ്രബോധനങ്ങൾ, എൻ്റെ കൂട്ടു സഹോദരങ്ങൾ ആരാധനാ യോഗത്തിൽ എഴുന്നേറ്റ് നിന്ന് പറയുന്ന ധ്യാനാത്മകമായ സ്തോത്രങ്ങൾ, എൻ്റെ എൽഡേഴ്സ് ഞങ്ങൾക്ക് തരുന്ന മെസ്സേജുകൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോഴൊക്കെ കർത്താവിൻ്റെ ആത്മാവ് സംസാരിക്കും. അത് കുറിച്ചിടും. പിന്നീട് അതുമായിട്ട് ഞാൻ മാസങ്ങളോളം മുട്ടുകൂത്തു അതിനെ ഡെവലപ്പ് ചെയ്തതാണ് ഈ പാട്ടുകളുണ്ടായിട്ടുള്ളത്. ഒരു ദിവസം കൊണ്ടോ ഒരു നൈമിഷിക കവിയൊന്നുമല്ല ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം പാട്ടെടുത്തെന്നുള്ളത് ഒരു നേരം പോക്കിയല്ല, ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം മാത്രമാണ്.
ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു പ്രവാചകൻ അല്ലെങ്കിൽ ഒരു ഒരു പുരോഹിതൻ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ കാണിക്കേണ്ട ശ്രദ്ധ, കൃത്യത, സൂക്ഷ്മത, ഇതൊക്കെ കർത്താവിനെ കുറിച്ച് നമ്മൾ ഗാനം എഴുതുമ്പോൾ പാലിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ പാട്ട് എന്ന് പറയുന്നത് നമ്മൾ വിശ്വാസ ജീവിതത്തിൽ അല്ലെങ്കിൽ വിശ്വാസിയ പാട്ടിൻ്റെ വീക്ഷണം കൂടിക്കൊണ്ട് നോക്കുകയാണെങ്കിൽ ഒരു പാട്ടിൽ നിന്നും വേറൊരു പാട്ടിലേക്കുള്ള സഞ്ചാരമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം. ഒരർത്ഥത്തിൽ ബെഞ്ചമിൻ സോരൻ പറയുന്നുണ്ടായി, ഇസ്രായേലിൻ്റെ അടിമത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച ഇസ്രായേൽ മക്കൾ മോശയോട് ചേർന്നു 18 വരിയുടെ ഒരു പാട്ട് പാടി ദൈവത്തെ സ്തുതിച്ചു. ഇനി ഭാവിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ സ്വർഗത്തിൽ ഒരു പാട്ട് ആൾറെഡി എഴുതി വെച്ചിരിക്കുകയാണ്. വെളിപാട് പുസ്തകം നമ്മൾ വായിക്കുന്നു, ട്യൂൺ നമുക്കറിയില്ല, അതൊരു പുതിയ പാട്ട്. അപ്പോൾ ഈ പാട്ടിൽ നിന്നും ആ പാട്ടിലേക്കുള്ളൊരു യാത്രയിലാണ്, ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഭൂമിയിൽ ദൈവമക്കൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ വർണ്ണിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും പാട്ട് കേട്ടു. എൻ്റെ പാട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കൃത്യമായിട്ടാണ് എഴുതാറുള്ളത്. ദൈവത്തിൻ്റെ പ്രേരണയില്ലാതെ, ആത്മാവിൻ്റെ പ്രേരണയില്ലാതെ ഒരിക്കലും എഴുതിയിട്ടില്ല. ഓരോ വാക്കുകൾക്ക് വേണ്ടിയിട്ടും ഓരോ അക്ഷരങ്ങൾക്ക് വേണ്ടിയിട്ട് പോലും ഞാൻ മുട്ടുകുത്തി, മാസങ്ങളോളം മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിന് യഥാർത്ഥമായിട്ടുള്ള ഉത്തരം ലഭിക്കാതെ ഞാൻ അത് എഴുതി വെക്കാറില്ല. തിരുവെടുത്ത് മൂന്നായിട്ടാണല്ലോ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് തരം തിരിച്ചു തന്നിരിക്കുന്നത്. തോറാത്ത്, നബിയം, ഹെദൂബി എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം, പ്രവാചകന്മാർ, തിരുവെടുത്തുകൾ, സങ്കീർത്തനം. അതിൽ കെതൂബി എന്ന് പറയുന്ന വിഭാഗത്തിലാണ് പാട്ടുകൾ പാടുന്നത്. അങ്ങനെ വന്നപ്പോൾ തിരുവെടുത്തിൽ കെതൂബി എന്ന് പറയുന്ന സങ്കീർത്തനങ്ങൾ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അതിൻ്റെ സവിശേഷതകൾ എന്താണെന്ന് ഞാൻ പഠിച്ചു കർത്താവിൻ്റെ ആത്മാവിനാൽ. ഒരു സവിശേഷത എന്ന് പറയപ്പെട്ടവരെ അത് ഏവരും അറിയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനൊരു താളമുണ്ട്. ആ താളം നമ്മൾ 1 2 3 1 2 3 എന്ന് പറയുന്ന താളമല്ല, കടലിലെ തിരമാലകളുടെ അലയടി പോലത്തൊരു താളമാണ്. അതുപോലെ സമാന്തരത്വം, പാരലലിസം എന്ന് പറയുന്ന ഒരു പ്രത്യേക സവിശേഷത എബ്രായ കവിതകൾക്കുണ്ട്, നമ്മുടെ തിരുവേദനത്തിൽ കാണുന്ന കവിതകൾക്കുണ്ട്. അതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ വരിയിലെ അല്ലെങ്കിൽ പല്ലവിയിലെ അല്ലെങ്കിൽ ഒരു ചരണത്തിലെ ആദ്യത്തെ വരിയിലെ ആശയം പിന്നീടുള്ള വരികളിൽ ആവർത്തിച്ച് വിശദീകരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ആ ആശയത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പിന്നീട് കവി കടന്നു പോകുന്നു. ആ രീതിയിലാണ് നമ്മുടെ വേദപുസ്തകത്തിലെ കവിതകളിലെ വളരെ സവിശേഷമായുള്ള പ്രത്യേകത. ആ പ്രത്യേകത മനസ്സിലാക്കി തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ ആ സവിശേഷതകൾ ഈ പാട്ടുകളിൽ ഉണ്ടാകണമെന്ന് വിചാരിച്ചു ആത്മാവിധേയപ്പെട്ടിട്ടാണ് ഈ പാട്ടുകൾ രചിച്ചിട്ടുള്ളത്. 5 പാട്ടുകളാണ് രചിച്ചിട്ടുള്ളത്. ഈ പാട്ടുകൾ രചിക്കുവാനായിട്ട് ഒരർത്ഥത്തിൽ ഇത് ബെതേൽ അസംബ്ലിയിലെ അല്ലെങ്കിൽ ദൈവമക്കളുടെ പാട്ടുകളാണ്, അവരോടാണ് ഇതിൻ്റെ എഴുത്തുകൾ. ഞാൻ ഇവിടെ എഴുതിയെന്നേ ഉള്ളൂ, എനിക്ക് ഇതിനുള്ള പ്രചോദനം ലഭിച്ചതിൻ്റെ അസംബ്ലിയിൽ നിന്നാണ്, അവരോരോരുത്തരും ഇതിൻ്റെ എഴുത്തുകാരാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇത് സി ഡി ആയിട്ട് ഇറക്കാനായിട്ട് സഹായിച്ച, എന്നെ പ്രാർത്ഥനയെ സപ്പോർട്ട് ചെയ്ത എല്ലാ സഹോദരി സഹോദരന്മാരെയും ഞാൻ അവരോട് നന്ദി പറയുന്നു. അവരെയൊക്കെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ അസംബ്ലി തന്ന സപ്പോർട്ട് എത്രയോ വലുതാണെന്ന് ഞാൻ ആഗ്രഹിക്കാൻ ഞാൻ ഓർത്തു പോവുകയാണ്. ഇതിലെ ഇടദേശത്തിലെ സൂക്ഷ്മന്മാരിലെ വിശ്വാസികളൊക്കെ എന്നെ എത്രമാത്രം സഹായിച്ചു, എന്നെ എത്രമാത്രം പ്രാർത്ഥനയിൽ സഹായിച്ചു, എന്നെ എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിച്ചു പോവുകയാണ്. ഈ കവിത പരിശോധിക്കുകയും അതിലൊരു ഇംഗ്ലീഷ് പാട്ടിൻ്റെ കറക്ഷൻസൊക്കെ ചെയ്തു തന്ന യോസ് മാധ്യസ്ഥാനങ്ങളോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഇതിനകത്ത് സുവിശേഷത്തിൻ്റെ ഒരു ദൂത് പ്രിയാങ്കൾ തയ്യാറാക്കി തന്ന അതോടൊപ്പം ഞാൻ തങ്ങളെ അങ്ങനോട് നന്ദി പറയുന്നു. തങ്ങളെ കുറിച്ച് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ഈ സഭയിൽ എല്ലാവരെയും കുറിച്ച് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ 5 പാട്ടുകൾ കർത്താവിൻ്റെ നാമത്തിനാണ് ഞാൻ സമർപ്പിക്കുകയാണ്. കാൽവരി ക്രൂശിൽ എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ചങ്കിലെ അവസാന ദുരച്ചോരയിൽ ചിന്തി എന്നെ രക്ഷിച്ച അരുമനാഥൻ, തൻ്റെ പുത്രനെ ആദരിക്കാൻ തകർത്ത് കളയുവാൻ പ്രസാദിച്ച പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, പിതാവാം ദൈവത്തിൻ്റെ പൊന്നുപാദപീഠത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ഗാന സമുച്ചയത്തെ സമർപ്പിക്കുന്നു. അവൻ്റെ പൊന്നുനാമം വാഴ്ത്തപ്പെടുന്നു.
Thank you.